ഹലോ, ഇന്ന് നമുക്കൊരു ബനാന സ്വീറ്റ് റോൾ തയ്യാറാക്കിയാലോ. അപ്പോൾ അതിനായിട്ട് നമുക്കൊരു പാനിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചെടുക്കാം. എന്നിട്ട് നമുക്കൊരു നേന്ത്രപ്പഴം ചെറുതായിട്ട് കട്ട് ചെയ്തത് അതിലൊന്ന് വാട്ടിയെടുക്കണം. നമ്മുടെ പഴം നന്നായിട്ട് ഇതുപോലെ ഒന്ന് വാടി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് തേങ്ങ ചരിക്കിയതും കുറച്ച് അവിയലും കൂടി ഇട്ടുകൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് എല്ലാം കൂടി നന്നായിട്ട് ഒന്ന് മിക്സാക്കിയെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് ശർക്കര പാനി കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സാക്കി എടുക്കാം. അങ്ങനെ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു മൈദദോശ എടുത്തിട്ട് അതിൻ്റെ സെൻറ്ററിലായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ച ഫില്ലിംഗ് ഒന്ന് വെച്ചുകൊടുക്കാം. അധികം വെച്ചുകൊടുക്കരുത്, കുറച്ച് വെച്ചുകൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് രണ്ട് സൈഡ് ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് ഇതിൻ്റെ രണ്ടറ്റവും കുറച്ച് മൈദമാവ് വെച്ചിട്ടൊന്ന് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ മൈദമാവിൽ കുറച്ച് മഞ്ഞളും ഉപ്പും കൂടിയിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഇതുപോലെ ഒന്ന് 2 മിനിറ്റ് വെച്ചാൽ മതി, അപ്പോഴേക്കും അത് ഒട്ടി സെറ്റായിക്കോളും. അങ്ങനെ ഇത് ഇപ്പോൾ നന്നായിട്ട് ഒട്ടി സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് കോട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആ മൈദമാവിലൊന്ന് മുക്കിയെടുക്കുകയാണ്. അപ്പോൾ അതേ നമ്മൾ നേരത്തെ ഒട്ടിച്ചെടുത്ത അതേ മാവന്നെയാണ് കേട്ടോ. അപ്പോൾ അതിൽ മുക്കിയിട്ട് നമ്മൾ കുറച്ച് ബ്രെഡ് ക്രംസിലും കൂടി ഒന്ന് മുക്കിയെടുത്തിട്ട് ഓയിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നന്നായിട്ട് ഗോൾഡൻ കളർ ആണ് വരെ രണ്ട് സൈഡും തിരിച്ച് മറിച്ചൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ബനാന സ്വീറ്റ് റോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.